ഗായ്സ് വെൽക്കം ടു ട്വസ്റ്റ് ആൻഡ് ട്വസ്റ്റ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ട് തന്നെ ഇരിക്കുക. ഇന്ന് നമ്മൾ സാധാരണ കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ചാർട്ട് അനാലിസ് ആണ്, നമ്മൾ ചാർട്ട് അനാലിസ് വീഡിയോ തന്നെ ഇടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, കുറച്ചൊക്കെ ഇടക്ക് ഒന്ന് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കണം, കുറച്ച് ഒരു കോൺഫിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. എനിക്ക് കുറേ മെസ്സേജ് വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ മെയ് ഡിപ്പിലൊക്കെ സമയത്ത് വലിയധികം സ്വാധീനം ഈ ഒരു കോൺഫിഡൻറ്റ് മേക്കിങ്ങിൽ സഹായിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കറക്ഷൻസ് ഒക്കെ വരുമ്പോൾ ബ്രോൻ്റെ ഇടയ്ക്കുള്ള മെസ്സേജസുകൾ അല്ലെങ്കിൽ വീഡിയോസുകൾ ഫേസ് ചാർട്ട് അനാലിസിൻ്റെയോടൊപ്പം കൂടെ തന്നെ ഇത്തരം മെസ്സേജുകൾ വേണമെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ, എനിക്കും അറിയാം പേഴ്സണലായിട്ട്, നമ്മൾ ഞാൻ കഴിഞ്ഞ നമ്മുടെ മെയ് കറക്ഷൻ അല്ലെങ്കിൽ ജൂൺ കറക്ഷൻ സമയത്ത് നമ്മൾ ഒരുപാട് കോൺഫിഡൻറ്റ് ബൂസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്ത് മെയിൻ ലക്ഷ്യം വെച്ചാൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പലരും ആ സമയത്ത് കടന്നു പോവുകയും പിന്നീട് വലിയൊരു ഓൾ ടൈം ഹൈ കാണുകയും ചെയ്തതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കറക്ഷൻ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾക്ക്, എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാക്സിമം കോൺഫിഡൻസ് തരാം. കാരണം ഒരുപാട് പേര് ഒരു ഒരു മുക്കിലുണ്ടാവുമായിരിക്കും ചിലപ്പോൾ, ഇനി എന്താ ചെയ്യേണ്ടത്, ഒഴിവാക്കി പോണ അല്ലെങ്കിൽ നിർത്തി പോണ, ഇതൊന്നും നടക്കുന്ന കേസല്ല എന്നുള്ള തോന്നുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, കോൺഫിഡൻറ്റ് നൽകാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണല്ലോ. കാരണം വലിയ നഷ്ടത്തിലായിരിക്കും പോകുന്നത്, ഉറപ്പാണ്. കാരണം ഇത്രയും കറക്ഷൻ ഡിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒഴിവാക്കി പോകണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ കറക്ഷൻസോ നഷ്ടങ്ങളോ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ലൂണേറ കേസ് തന്നെ പലരും ഇന്ന് റിക്കവറായി വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരുപാട് പേർ എനിക്ക് ലൂണേൽ ഈ ഡൗൺ സമയത്ത്, ഷിബിനാങ്കാട്ടിയും ഡൗൺ ആയ സമയത്തൊക്കെ ബൈ ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്ന് മെസ്സേജ് വരുന്നുണ്ട്. കാരണം എന്തായാലും എന്നുമില്ലെങ്കിലും ഒരു $5 ബൈ ചെയ്ത് ഇന്ന് നോക്കുമ്പോൾ 700% ഒരു ഇത്ര ശതമാനം ഒരു $15 ആയിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്, ഇത്ര ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നത്. ലൂണേനെ സംബന്ധിച്ചിടത്തോളം, ലൂണ എന്ന് പറയുന്നത് നമ്മൾ ക്രിപ്റ്റോ കറൻസി ലൂണേൻ്റെ ഡിപ്പ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോക്കിംഗ് തന്നെയാണ്. കാരണം ടോപ്പ് 10 ഒരു കോയിൻസ് അല്ലെങ്കിൽ ഒരു ലൂണ എന്ന് പറയുന്ന അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ട്, ലൂണ നമ്മുടെ ഗെയിമിൽ ഉണ്ടാണെന്ന് പറഞ്ഞ ഒരാളാണ്. ഓക്കെയാണ്, ഞാൻ ആ പറയുന്ന സമയത്ത് 37-38 ഇല്ലെടുത്ത് 104 വരെ വന്നിട്ടുണ്ട് ഈ ലൂണ. ഞാൻ ആ ഒരു വലിയൊരു ഗ്രോത്ത് ലൂണയിൽ നിന്ന് ഉണ്ടാകുകയും ലൂണ അത്രയും വലിയ ഗ്രോത്ത് കാണിക്കുകയും ചെയ്യുന്ന അത്യാവശ്യം നല്ല പോയിൻ്റ് തന്നെയായിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഈ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൂണേൻ്റെ ടീമിന് ഒരു മാസീവ് അറ്റാക്കാണോ അല്ല ഒരു ടീമിൻ്റെ പ്ലാനിങ് ആണോ? കാരണം അവർ ഒരു ഡെപ്ത് ഉണ്ടാക്കുന്നു, അതിൻ്റെ ഇടയിൽ അവർ BTC വിൽക്കുന്നു. BTC വിറ്റിട്ട് അല്ലെങ്കിൽ അത് അപ്പം ആ സമയത്ത് BTC അവരുടെ ആ ഒരു റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് BTC വിൽക്കുന്നു. BTC അപ്പോൾ വാല്യൂ കുറയുന്നു, അപ്പോൾ അവരുടെ ഡെപ്തിൻ്റെക്കാൾ കൂടുതൽ അവർക്ക് BTC വിറ്റുകൊണ്ട് നടക്കാത്ത സിറ്റുവേഷനിൽ അവരുടെ ലൂണ ബേസ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ലൂണയുടെ അവർക്ക് വേണ്ട വിചാരിക്കുന്ന ആ ഒരു സ്റ്റോക്ക് അവരുടെ ഗെയിമിൽ ഇല്ലാണ്ടാവുന്നു, അങ്ങനെ സപ്ലൈ വരുന്നു, അങ്ങനെ എൻ്റയർ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാവുന്നു. ഒരു ടീം എൻ്റയർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു മാസീവ് ഒരു പ്ലാനിങ് അറ്റാക്ക്ഡ് ആണോ എന്ന് വരെ സംശയിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കറക്ഷൻ ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൺഫ്യൂഷൻ. പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നവർ, അങ്ങനെയാണെങ്കിൽ എല്ലാ കോയിൻസിനും ഇങ്ങനെ വന്നൂടെ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ലൂണേനെ സംബന്ധിച്ചിടത്തോളം ലൂണയുടെ തിരിച്ചു വരവ് ഇമ്പോർട്ടൻ്റ് അല്ലേ, അല്ലെങ്കിൽ ലൂണയുടെ തിരിച്ചു വരവ് ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു പ്രതീക്ഷയുണ്ട് ലൂണ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള ഒരു ചോദ്യത്തിലാണ് കുറേ ആൾക്കാർ ഈ സമയത്ത് ചെറിയ എമൗണ്ട് ഉപയോഗിക്കും. ആ ഒരു നല്ലൊരു ചിന്താഗതിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഷിബ ഇനി $1 ആവുന്ന ചിന്ത പോലെയാണ്, ഈ സമയത്ത് വളരെയധികം സപ്ലൈ കൂടിയിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ ഇപ്പോൾ വെക്കാതെ ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത്, ഇപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ ഗുണം എന്ന് പറയുന്നത് ചെറിയ റേറ്റിലൊക്കെ വലിയ എമൗണ്ട് ഓഫ് ലോണ് കിട്ടുമ്പോൾ ആ ഒരു ചേഞ്ച്, ഇപ്പോൾ ഇന്ന് തന്നെ 700% ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ നമുക്ക് ഇട്ട എമൗണ്ട് തിരിച്ച് കിട്ടും. നമ്മളിപ്പോൾ $5 വാങ്ങിയാൽ ചിലപ്പോൾ 8-9-10 ഇട്ട എമൗണ്ട് തരും. ആ സമയത്ത് അത് ബുക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഹോൾഡിംഗ് എന്ന പരിപാടി രീതിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനത്തെ ചിന്താഗതി മതി. അത്യാവശ്യം എമൗണ്ട് ഓഫ് ചെറിയ റേറ്റിലുണ്ടാകുമ്പോൾ $5 മിനിമം പേ ചെയ്ത് ഇടുന്നതും ഒരു ജസ്റ്റ് ഫോർ, നമ്മൾ പറയുമല്ലോ ചില കോയിൻസൊക്കെ ആ ഒരു രീതിയിലേക്കാണ്, നാളെ അഥവാ ബിരിയാണി കൊടുത്താലോ എന്നുള്ള രീതിയിലായിരിക്കണം കറൻ്റ് ലൂണ. പക്ഷേ ലൂണ തിരിച്ചു വരാനുള്ള അതിൻ്റെ ടീംമേറ്റ്സ് എന്തൊക്കെയോ പരിപാടികളെ കാണിക്കുന്ന ന്യൂസുകൾ കാണുന്നുണ്ട്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ വിഷയം തന്നെയാണ്. അപ്പോൾ വേറൊരു വിഷയം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, 28-69 പറയുന്ന ഒരു വലിയ മാക്രോ കൺസൾട്ടേഷനാണ് ഓൾ ഇൻ ഓൾ നമ്മളുള്ളത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ പലരും ബിറ്റ്കോയിൻ തീർന്നു അല്ലെങ്കിൽ ബിറ്റ്കോയിൻ അടുത്ത 20-15 പോകുമ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും ഓർപ്പിക്കുകയാണ്, 26-28 എന്ന് പറയുന്ന ആ ഒരു മെയിൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലാണ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ആ 28 അല്ലെങ്കിൽ 26-28 എന്ന് പറയുന്നത് ബിയർ അല്ലെങ്കിൽ ബുള്ളിൻ്റെ ഒരു അവസാന പ്രതീക്ഷയാണ്. ആ ഒരു ട്രാക്ക് തന്നെ ബിറ്റ്കോയിൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു
തിരിച്ചു വരവിൻ്റെ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം അതും നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. ഇനി അഥവാ ഈ ഒരു 26-28 ബ്രേക്ക് ആയാലുള്ളത് എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ എൻഡ് ഇയർ ചേഞ്ച് ആവും. കാരണം നമ്മൾ ഈ പറഞ്ഞ മാക്രോ കൺസോൾട്ടേഷൻ ആയ 26 അല്ലെങ്കിൽ 28 തൊട്ടിട്ടുള്ള 69 എന്ന് പറയുന്ന ആ ഒരു വലിയ കഴിഞ്ഞ വൺ ഇയറിൻ്റെ മുകളിലായിട്ടുള്ള ആ കൺസോൾട്ടേഷൻ പീരീഡ് മാറുകയും പിന്നീടുള്ളൊരു കൺസോൾട്ടേഷൻ എൻഡ് ഇയർ ഡിഫറെൻ്റ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരു ചിലപ്പോൾ മേ ബി ഒരു കുറച്ച് മന്തുകൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ്, ആ ഒരു രീതിയിലേക്കുള്ള കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. കറൻ്റ്ലി 26 എന്ന് പറയുന്ന പോയിൻ്റ് ഔട്ടിൽ പി ടി സി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ വേറൊരു വിഷയം എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കുറേ ഇൻഡിവിജ്വൽ കോയിൻസ് ഈ സമയത്ത് ഗ്രാബ് ചെയ്യേണ്ട കോയിൻസ് ഏതെല്ലാം, അല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ ലിങ്ക് പോലുള്ള കോയിൻസിൻ്റെ അടുത്ത സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ ചാർട്ട് അനാലിസ് കാര്യങ്ങളായിരിക്കും ഞാൻ നാളത്തെ വീഡിയോയിൽ നിങ്ങളോട് മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ഉദ്ദേശിക്കേണ്ട ഇപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ബൈ ചെയ്യേണ്ടത് ഏത് കോയിൻസാണ്. പിന്നെ ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്, മാർക്കറ്റ് ഡൗൺ ആയാൽ പോലും ക്രിപ്റ്റോയുടെ സാധ്യതകൾ ഒരിക്കലും തീരുന്നില്ല. നമ്മുടെ പലരും, നമ്മളെ പുതിയ വീഡിയോസ് കാണുന്ന ആളെങ്കിൽ നമ്മൾ ക്രിപ്റ്റോയിലുള്ള പലരും ഈ ഫ്യൂച്ചർ പോലുള്ള അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസുകൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുകൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാഴ്ചയാണ്. അവരെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി തന്നെ പലർക്കും ഷോർട്ട്, ഈ സമയങ്ങൾക്ക് മാർക്കറ്റ് ഡൗൺ ആകുന്ന സമയത്ത് ഷോർട്ട് ട്രേഡിങ് ഉപയോഗിച്ചിട്ട് വലിയ പ്രോഫിറ്റിൻ്റെ സാധ്യതകളും ഉണ്ട്. നമ്മൾ പൊതുവേ ചില വിഷയങ്ങൾ, കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ ടെലഗ്രാം കമ്മ്യൂണിറ്റി ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ പലരും ഫ്യൂച്ചർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഒക്കെ യൂസ് ചെയ്യപ്പെടാതെ, അത് നമുക്ക് നമ്മളോട് കമ്മൊന്നൊരു തോന്നലെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ടാസ്ക്കുള്ള സംഭവമാണ്, അതൊക്കെ നമുക്ക് പറ്റിയ പണിയല്ല, നമുക്ക് അതൊന്നും മനസ്സിലാവില്ല, നമുക്ക് വെറും വാസിറക്സ് മനസ്സിലാവും, നമുക്ക് ഇനി ചെറുതേ മനസ്സിലാവും. ഇങ്ങനെ പൈസ ഇടുക പി ടു പേയിൽ അല്ലെങ്കിൽ വാസിറക്സ് ഏതെങ്കിലും അക്കൗണ്ട് പോയി ഇടുക, നമ്മൾ ബൈ ചെയ്യുക, അതിനെന്തെങ്കിലും റേറ്റ് കൂടുമ്പം അത് വിൽക്കുക എന്നുള്ള ചെറിയ കോൺസെപ്റ്റ് മാത്രമല്ല, ചെറിയൊരു മനസ്സിലാക്കങ്ങളോട് മനസ്സിലാക്കിയ ചെറിയൊരു സ്റ്റഡി, ചെറുതൊന്ന് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ചെറിയ, വളരെ ചെറിയ, വളരെ സിമ്പിളായ കാര്യമാണ് ഈ ഡെറിവേറ്റീവും ഫ്യൂച്ചറൊക്കെ. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് നമുക്ക് ഷോർട്ടിൽ ലെവറേജിലൊക്കെ ചെറിയ രീതിയിൽ യൂസ്ഫുള്ളാക്കിയാൽ നമുക്ക് വേണ്ട USDT സ്റ്റോർ ചെയ്യാൻ പറ്റുകയും അത് നമുക്ക് പല കോയിൻസും സ്പോട്ടിൽ നിന്ന് വേണ്ട സ്പോട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്തീരിയം ബിറ്റ്കോയിൻ അല്ലെങ്കിൽ മറ്റു ചില കോയിൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ വലിയ എമൗണ്ടിൽ ബൈ ചെയ്തു ആവറേജും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോയിൻസ് ഇല്ല നമ്മുടെ കയ്യിൽ, എങ്ങനെയാണ് ഈ ബൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിന് വലിയ ഉത്തരം നൽകുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ യൂസ്ഫുള്ളാക്കുക, അതിനൊക്കെ ചെറിയ നോളജ് വേണ്ട, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഗ്രീഡ്നെസ്സാണ്. ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഇത്രയേ ഉള്ളൂ, ഇതും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന പരിപാടിയാണല്ലോ, അല്ലെങ്കിൽ ഷോർട്ട് എന്ന് പറയുന്നത് 5x അല്ലെങ്കിൽ ഒരു 50x ഒക്കെ കിട്ടുക, എന്ത് എമൗണ്ടാണ്, എത്ര USDT നമുക്ക് വരാൻ പോകുന്നത്, പിന്നെ എന്താണ് നമ്മൾ ഇത്രയും നാൾ ചെയ്യാതിരുന്നതെന്ന് ചിന്തിച്ചിട്ട് വലിയ എമൗണ്ട് ഇടുകയും അതിലും ഈ നമ്മളെ ഈ സ്പോട്ട് പോലെയല്ല, കാരണം നമുക്ക് സ്പോട്ടിലൊരു കോയിൻ്റെ റേറ്റ് കുറഞ്ഞാൽ നമുക്കറിയാം ഭാവിയിൽ അത് കൂടിയാൽ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ അവിടെ തന്നെ നിൽക്കട്ടെ, ഭാവിയിൽ അത് കൂടിയ ഇപ്പോൾ ലൂണ പോലുള്ള കോയിൻസ് സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നവർ, ഇപ്പോൾ ഹോബിയിലൊക്കെ ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഭാവിയിൽ അത് അതേ സംബന്ധിച്ച് ഫ്യൂച്ചറിൽ എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഇല്ല, ഇങ്ങനത്തെ പരിപാടി ഇല്ല. കാരണം കൂടിയ കുറഞ്ഞാൽ പിന്നെ ഒരു നിശ്ചിത എമൗണ്ട് കഴിഞ്ഞാൽ ലിക്വിഡേറ്റ് ആവും എന്നുള്ള സ്റ്റഡിയും കൂടി മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കമൻറ്റ് എന്ന് പറഞ്ഞാൽ മാസ്കിൻ്റെ കുറിച്ച് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, മാസ്ക് ഇടുന്ന എന്തിനാണ്, എന്നെ മനസ്സിലാവാണ്ടിരിക്കാനാണോ ഇവൻ, അല്ലെങ്കിൽ ഞാൻ ആളാരാന്ന് മനസ്സിലാവും. എന്നെ ഞാൻ ക്രിപ്റ്റോസാൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്, ഓക്കെ, അത് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ വേറെ എളുപ്പം വേറെ വഴിയുണ്ടോ? മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാന്റാ സിസ്റ്റം തുടങ്ങിയ സമയത്ത് തന്നെ ഒരു മാസ്ക് പരിപാടി, ഒരു സാന്റയുടെ മാസ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ശീലമായിട്ട് നമുക്ക് റോ മുഖമായിട്ട് വീഡിയോ എടുക്കാൻ കഴിയും, ഒരു ഒരു സുഖം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഇടുന്നത്, അല്ലാണ്ട് ഞാൻ ആരാന്ന് അറിയാണ്ടിരിക്കാനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ കുറേ കമൻറ്റുകൾ ഞങ്ങൾക്ക് പൊതുവെ കാണാറുണ്ട്. എന്നാലും നമ്മളെ ടീമിൽ അത്യാവശ്യം എന്നും നല്ല രീതിയിൽ കമൻ്റ് ഇടുന്ന ഒരാൾ, ഇപ്പോൾ മൂപ്പറും കൂടി എന്നെ മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാസ്ക് ഇടുന്നതെന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ടോട്ടൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കണമെന്ന്, എനിക്കറിയുന്ന അറിവുകൾ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കും. ഇത് തിരസ്കരിക്കണോ അല്ലെങ്കിൽ ഇത് സ്വീകരിക്കണോ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ടോട്ടലായിട്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ എമൗണ്ടാണ്, നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളേതായ സ്റ്റഡീസും കൂടി ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളും പിന്നെ എനിക്ക് നൽകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ജോബ്, അതുമാത്രമാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും എന്നും കൂടി ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബൈ.